Hi friends, ellavarkkum ALUVA'S kitchen-inte pudiyoru video-ilekku swagatham. Innu njan Easter-inte annatha visheshangalanu pangu vekkunnathu ṭa. Appa endakkiyanu undakkiyirunnu, engeniyanu okkeyanu pangu vekkunnathu. Appa raavile njangal duck curry, pinne cutlet-um pork fry-um aanu undakkiyathu. പിന്നെ കുറച്ച് സവാള തിരുമ്മി എടുത്തിട്ടുണ്ട്, രണ്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇച്ചിരി ഓറഞ്ച്. ഇതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടികൾ. അപ്പോൾ എല്ലാവരും തന്നെ ഈസ്റ്റർ ഭംഗിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്, സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ട്ടോ. അപ്പോൾ അപ്പമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം പുട്ട് ഏതായാലും കുഴപ്പമില്ല, എന്തായാലും അന്ന് അപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് തൊണ്ട അല്ലെങ്കിൽ സ്വരം ശരിയല്ല. അപ്പോൾ ഡക്ക് കറി അതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, അപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ രാവിലെ തന്നെ ബീഫ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങുമല്ലോ എല്ലാ വീട്ടിലും, ഈസ്റ്റർ ആയാലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും. ഞാനപ്പോൾ ഡക്കൊക്കെ അതിന് മുന്നേ തന്നെ വാങ്ങിച്ചിട്ട് വെട്ടി നുറുക്കി ക്ലീൻ ചെയ്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ബീഫിൽ നിന്ന് കുറച്ചിറച്ചി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം വറ്റിച്ചെടുക്കാനാണ്, കട്ട്ലേറ്റിന് വേണ്ടി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരെണ്ണം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ മറ്റ് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം വറ്റിയിരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം വേഗം പരിപാടികൾ കഴിക്കാമല്ലോ. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. പിന്നെ ബാക്കിയുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് രണ്ട് വിസിൽ കൊടുത്തിട്ട് പിന്നെ ചട്ടിക്കലത്തിലിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്, ഉപ്പ്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നല്ലപോലെ തന്നെ തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് മറ്റുള്ള മസാലപ്പൊടികൾ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക, ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളൂ. കുക്കർ അടച്ചു കൊടുക്കുക, എന്നിട്ട് രണ്ട് വിസിൽ കൊടുക്കണുള്ളൂ കേട്ടോ. രണ്ട് വിസിൽ കൊടുത്തു കഴിയുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഇറച്ചിയുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്ക് കറി എന്തെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ചിക്കൻ എടുത്തിട്ട് എല്ലാ പൊടികളും ചേർത്ത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുക്കറിലിട്ട് അടച്ചടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് വാങ്ങാനുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, അത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം. കഴുകണമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ, അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യണത്. പച്ചമുളക് ഇതുപോലെ എല്ലാം പെറുക്കി ഒരു ബോക്സിലാക്കി അടച്ചു വയ്ക്കും. ഇഞ്ചി അതുപോലെ തന്നെ കേട്ടോ. പിന്നെ മല്ലിയിലയുടെ ആ വേര് തന്നെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി ടിഷ്യൂ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറവും ടിഷ്യൂ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചീത്തായി പോവില്ല പെട്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരുന്നത്. ഒരു വിസിൽ കൊടുത്ത് പിന്നെ ഞാൻ സവാള ഇളക്കി, പിന്നെ അതിലേക്ക് ഇത്തിരീശ പൊടികളും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തക്കാളിയും കൂടി, നല്ല പഴുത്ത തക്കാളി നോക്കി ഒരെണ്ണം കൂടി അരിഞ്ഞിട്ടിട്ട് അത് അടച്ചു വയ്ക്കുക. ഒറ്റ വിസിൽ കൊടുക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ ഇതെല്ലാം പോയി ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേഗം ചട്ടിക്കലത്തിലേക്ക് പകർത്തി. അപ്പോൾ ഞാൻ അതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറി വയ്ക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. സവാള വഴറ്റി കൊടുക്കുക, അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി എല്ലാം ചേർക്കുക. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആ ബീഫ് വെന്ത് കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതായത് തക്കാളി കുക്കാവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുക്കായതിന് ശേഷം കുറച്ച് ഇറച്ചിയും കൂടി ഇട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്നത്. പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറിനൊക്കെ അടിപൊളിയായിരിക്കും ഇങ്ങനത്തെ കറി. അപ്പോൾ നല്ല ബീഫിൻ്റെ എല്ലാ ഫ്ലേവറുകളും നെയ്യും എല്ലാം ആ ഗ്രേവിയിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ചൊഴിച്ചു കൊടുക്കുക, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് സവാളയും തക്കാളിയും എല്ലാം നല്ല കുഴമ്പ് പരുവമായി കഴിയുമ്പോൾ കുറച്ച് ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചേക്കണതിൽ നിന്ന് കുറച്ച് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കണ്ടത് എണ്ണയൊക്കെ തെളിഞ്ഞ് എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നു. പൊറോട്ടയ്ക്കൊക്കെ സൂപ്പർ കറിയാണത്. നെയ്ച്ചോറിനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി എല്ലോട് കൂടിയാണ് ഇട്ടേക്കണത്, അത് തന്നെയാണ് നല്ല ടേസ്റ്റും. അപ്പോൾ എല്ലോട് കൂടി ഇച്ചിരി കഷ്ണങ്ങൾ അതിലുണ്ടായിരുന്നതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഉപ്പൊക്കെ നോക്കുക, അടച്ചു വയ്ക്കുക, ഇളക്കി കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് അപ്പോൾ ആ കറികൾ രണ്ടുമായി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ വേഗം ഒരു ചട്ടിക്കലത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം വറ്റിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതെല്ലാം വറ്റിച്ചിട്ട് ചൂടാറാനായിട്ട് എടുത്തു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും കേട്ടോ. നാളെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ.
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്താൽ മതിയല്ലോ, വേവിച്ച് വയ്ക്കും. അപ്പോൾ എല്ലാം വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനക്കേട് പോലെയാണ് ഇവിടെ. അപ്പോൾ ഇതുപോലെ വാങ്ങിയിട്ട് എല്ലാം വേവിച്ചൊക്കെ സെറ്റാക്കി വയ്ക്കും ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ഞാൻ പോർക്കിറച്ചിയാണ് കഴുകി കുക്കറിൽ മറ്റേ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അല്ല കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കിടന്ന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അതിനിടയ്ക്ക് ഇതുപോലെ തിളച്ച് വന്നോളും, വറ്റി വരണം. വെള്ളം ചിലപ്പോൾ ഈ ഉള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും, ചിലപ്പോൾ നമ്മൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ തേങ്ങാക്കൂത്ത് അതിലും ഇട്ടിട്ടുണ്ട്, അതിട്ടിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വറ്റിച്ച് വെന്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വയ്ക്കുക കേട്ടോ. അതും ചൂടാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെയാണ് വെക്കണത്. അപ്പോൾ ഉരുളി ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അത് ഞാൻ വേറൊരു ഡിഷിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ മറ്റേ ആ ഉരുളി തന്നെ നമ്മുടെ നേരത്തെ ഇറച്ചി പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ വറുത്തെടുക്കുകയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതങ്ങോട്ട് മാറ്റിയിട്ട് സെയിം ഉരുളി തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, വേപ്പില നമ്മൾ എടുക്കണ ഇറച്ചിക്ക് അനുബാധമായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് ആ ഉരുളി തന്നെ അങ്ങോട്ട് ചെയ്യാം. മീത് നമ്മളെല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മീതയ്ക്ക് മീത വെച്ചു കൊടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇറച്ചിയിൽ ഉപ്പ് ചേർത്തേക്കണത് മറന്നു പോകരുത്. മുളക് പൊടി ഒരു കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർത്തിടണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇത്തിരി കൂടുതൽ ചേർത്തേക്കണത്. കട്ട്ലേറ്റിന് എപ്പോഴും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നന്നായിരിക്കും. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിൻസ് ചെയ്ത് വെച്ച, അതായത് മിക്സിയിൽ അടിച്ച് വെച്ചേക്കണ ഫ്രൈ ചെയ്ത ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഹസ്ബൻഡ് ചെയ്തോളും. പിന്നെ വൈകുന്നേരം ഒരു 7 മണി ആയപ്പോഴേക്കും രാവിലത്തേക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് അരി ആട്ടിയതാണ്. ഞാനിപ്പോൾ തേങ്ങാവെള്ളം ചേർത്താണ് അരി ആട്ടിയതിട്ട്. രാവിലെ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അത് ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. തേങ്ങയും ചോറും പച്ചരിയും ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറന്നു പോകല്ലേ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഏറ്റവും അവസാനം ഞാൻ ചെയ്യണതാണ് ഡക്ക് കറി. അപ്പോൾ ഒരു ഡക്ക് ഒരു 150 ഒക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതിന് വേണ്ടി 2 തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിരുന്നു. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതടിച്ച് പിഴിഞ്ഞെടുത്ത് 2 സവാള, വലിയ സവാള, പിന്നെ പച്ചമുളക്, പിന്നെന്താ മറ്റേ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും. മുളക് പൊടി ഒരു നുള്ള് മാത്രം ചേർക്കണുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ ചുറുക്ക്, ഇത്രയും ചേർത്തിട്ട് ഡക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. അതിലേക്ക് തലപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരു 1/2 ഗ്ലാസ് ഒഴിച്ച് തിരുമ്മി ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം 2 പാലെടുക്കുക. പിന്നെ 3 പാലുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ വേവിക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഞാനിതിന് മുമ്പ് കുറേ പ്രാവശ്യം കാണിച്ചതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ലപോലെ വെന്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തലപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ഉരുളി പഴുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ തിളച്ചിരിക്കും. ഉപ്പും പുളിയൊക്കെ നോക്കാം. പോരായികളുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് താളിച്ചിടാം. താളിച്ചിടാനായിട്ട് ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. താളിച്ചിടാം. അപ്പോൾ നമ്മുടെ താറാവ് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെയ്യ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ നെയ്യ് കാണുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞിങ്ങനെ മുകളിൽ വന്നത് കുറച്ച് ഞാനെടുത്ത് കയ്യിലുകൊണ്ട് ഇങ്ങനെ തെക്കി തെക്കി എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് പാതിരാ കുർബാനയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ പണി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഒന്ന് കിടന്ന വഴി ഉറങ്ങിപ്പോയി. പാതിരാ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് പള്ളിയിൽ പോയത്. പോയി വന്നതിന് ശേഷം അപ്പം നല്ലപോലെ പൊങ്ങിയിരിപ്പുണ്ട്. വന്ന് പള്ളിയിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്ത്. കറികളൊക്കെ സെറ്റാണല്ലോ നമ്മുടെ. പിന്നെ കട്ട്ലേറ്റ് ആണെങ്കിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം
ഞങ്ങൾക്കൊരു അഞ്ചോ ആറോ വെള്ളയപ്പം മതി, മാക്സിമം 7 എണ്ണം, 6 എണ്ണം മതി, എന്നാലും 1 എണ്ണം കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കും, കാരണം ആർക്കെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ ഇതുപോലെ നല്ല ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക, പിന്നെ സൈഡൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക, അത്രയുള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. നിങ്ങളൊക്കെ വീട്ടിൽ എന്തെന്നാണ് ഉണ്ടാക്കിയത്? അപ്പമാണ്, പുട്ടാണ്? ഏറ്റവും എളുപ്പം നമുക്ക് പുട്ടുണ്ടാക്കാനാണല്ലേ. ഇവിടെയും ഏറ്റവും ഇഷ്ടം പുട്ട് തന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ വല്ല റെയറായിട്ട് വല്ല പെരുന്നാളുകൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഈ വെള്ളയപ്പം അന്നത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പമൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേഗം ഞാൻ ആ ഫ്രൈ ആ വെള്ളയപ്പ ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, കാരണം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് വേസ്റ്റായി പോകും. അപ്പോൾ ഇതൊരു ചെറിയ പാത്രമാണല്ലോ, അതിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റ് പിടിച്ച് വെച്ചേക്കണത് വറുത്തെടുക്കുകയാണ്. 6 എണ്ണമാണ് വറുത്തത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റ് ആവില്ല, പിന്നീട് നമുക്കത് വെച്ച് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ കുറേയൊക്കെ വറക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രം വെച്ച് തന്നെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ആകെ 5-6 എണ്ണം മതിയല്ലോ. അപ്പോൾ ഇത് തിരിച്ചും മറച്ചു വിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇവിടെ കട്ട്ലേറ്റ് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. മിക്കപ്പോഴും ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. വേഗം തന്നെ ഞാൻ ആ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ ഇപ്പം തന്നെ നല്ലപോലെ ചൂടായിരിക്കുകയുള്ളൂ, അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് പോർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇട്ട് വാട്ടി കൊടുക്കാണ്ട് കറിവേപ്പിലയും പൊടികളും എല്ലാം ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് കുറച്ച് മാത്രമാണ് ഫ്രൈ ചെയ്തത്. രാവിലത്തെ ആ ഒരു ഇതിലേക്ക് മാത്രം, പിന്നെ വേണമെങ്കിൽ അന്ന് ഞാനിച്ച് ഒരു ഇത്തിരിയും കൂടി കൂടുതൽ ചെയ്ത്, കാരണം ഒരു 2 പ്ലേറ്റ് തികച്ച് ഫ്രൈ ചെയ്തില്ല. കാരണം ഇവിടെ രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് യാതൊന്നും കഴിക്കല് സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് പിന്നെ അത്രയും കുറച്ച് തന്നെ ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഏതായാലും ഈസ്റ്ററൊക്കെ അല്ലേ, ഇത്തിരി മധുരമിട്ട് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച് നേരി മധുരമിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ ഉള്ളതുകൊണ്ട് മധുരമിടാണ്ടാണ് ചായ എന്നും എടുക്കാറ്. പക്ഷേ ഇങ്ങനെ എന്തായാലും ഈസ്റ്ററൊക്കെ അല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്തിരി മധുരമൊക്കെ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് ചായ കുടിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫും കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ രാവിലത്തേക്ക് എടുത്തില്ല, വെളിച്ചെണ്ണ ഇനി മാറ്റണ്ടല്ലോ എന്ന് കരുതി ബീഫും ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ ചായയും സെറ്റായിട്ട് ഇനി എല്ലാ ടേബിളിലേക്കും ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഡക്ക് കറി ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പോർക്ക് ഫ്രൈ ഉണ്ട്, പിന്നെ കട്ട്ലേറ്റിന് സൈഡാണിത്, വേറൊന്നുമില്ല. കുറച്ച് സവാള, പച്ചമുളക്, ചൊറുക്ക, വെളിച്ചെണ്ണ, ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. കട്ട്ലേറ്റ് അത് കൂട്ടി തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത്തിരി ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു രാവിലത്തെ നമ്മുടെ വിശേഷങ്ങൾ. അതിനുശേഷം എല്ലാവരും നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയും വടുകപ്പുളിയും നാരങ്ങ അച്ചാറും കൂട്ടിയാണ് കഴിച്ചത്. വേറെ ഒന്നും കഴിച്ചില്ല. അന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഈ വാങ്ങൽ മാത്രമേ ഉള്ളൂ, കഴിക്കൽ ആ സമയത്ത് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നാളെ വിഷു അല്ലേ, കണിക്കൊന്നയുടെ അവസ്ഥ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് അതും ഒരു പൂവ്, ഒന്നോ രണ്ടോ പൂവ്, അത് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ അറിയിക്കണം. എല്ലാവരും സന്തോഷമായും സേഫായിട്ടിരിക്കട്ടെ.